എസ്എസ്എൽസി പരീക്ഷയിൽ 99.47% വിജയം. കഴിഞ്ഞ വർഷം 98.82% വിജയം. ഈ വർഷത്തേത് റെക്കോർഡ് വിജയമാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 65% കൂടുതൽ. വിജയശതമാനം 99% കടക്കുന്നത് ഇതാദ്യമായാണ്. 421,887 റെഗുലർ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 419,651 വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിന് അർഹത നേടിയതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ സർക്കാർ വെബ്സൈറ്റുകൾ വഴി 3 മണി മുതൽ ഫലം ലഭ്യമാകും. 2,947 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 422,226 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയവർ 121,318. കഴിഞ്ഞ വർഷം 41,906 എ പ്ലസ് ആയിരുന്നു. 79,412 എ പ്ലസ് ഈ വർഷം വർദ്ധിച്ചു. പ്രൈവറ്റ് വിദ്യാർത്ഥികൾ 615 പേർ പരീക്ഷ എഴുതിയതിൽ 537 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. പ്രൈവറ്റ് വിദ്യാർത്ഥികളിൽ പഴയ സ്കീമിൽ പരീക്ഷ എഴുതിയ 346 പേരിൽ 270 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. SSLC പ്രൈവറ്റ് വിഭാഗത്തിൽ 991 പേർ പരീക്ഷ എഴുതി. കോവിഡ് കാരണം മൂല്യനിർണ്ണയ ക്യാമ്പുകൾ 57 നിന്ന് 72 ഉയർന്നിരുന്നു. 12,971 അധ്യാപകർ ക്യാമ്പിൽ പങ്കെടുത്തു. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കണ്ണൂരാണ്, 99.85%. വിജയശതമാനം കുറഞ്ഞ റവന്യൂ ജില്ല വയനാട്, 98.13%. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല പാലാ, കുറവുള്ള വിദ്യാഭ്യാസ ജില്ല വയനാട്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് ലഭിച്ച വിദ്യാഭ്യാസ ജില്ല മലപ്പുറം. 7,838 പേർക്ക് എ പ്ലസ് ലഭിച്ചു. ഗൾഫിൽ ആകെ 9 സെന്ററുകളുണ്ട്. അവിടെ 97.3% വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. 3 വിദ്യാലയങ്ങൾ സമ്പൂർണ്ണ വിജയം കരസ്ഥമാക്കി. ലക്ഷദ്വീപിൽ 9 സെന്ററുകളുണ്ട്. ഇവിടെ 96.81% വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് മലപ്പുറം എടരിക്കോട് PKMHSS സ്കൂളിലാണ്. 2,076 വിദ്യാർത്ഥികളാണ് ഇവിടെ ഇത്തവണ പരീക്ഷ എഴുതിയത്. ഏറ്റവും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതിയത് പത്തനംതിട്ടയിലെ നിരണം വെസ്റ്റിലുള്ള സെന്റ് തോമസ് HSSലാണ്. ഒരാൾ മാത്രമാണ് ഇവിടെ പരീക്ഷ എഴുതിയത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് 2 ഘട്ടങ്ങളായാണ് പരീക്ഷ പൂർത്തിയാക്കിയത്. സ്കൂളുകളിൽ നേരിട്ട് ക്ലാസുകൾ ഇല്ലാതെയായിട്ട് 2-ാമത്തെ തുടർച്ചയായ അധ്യയന വർഷമാണിത്. പ്ലസ് വൺ പ്രവേശനം നടന്നാലും ക്ലാസുകൾ ഓൺലൈനായി മാത്രമേ നടത്താനാകൂ. TSSLC ഹിയറിംഗ് ഇംപയർഡ്, SSLC ഹിയറിംഗ് ഇംപയർഡ്, HSLC പരീക്ഷകളുടെ ഫലവും പ്രഖ്യാപിച്ചു. പരീക്ഷാ ബോർഡ് യോഗം ചേർന്ന് ഫലത്തിന് ഇന്നലെ അംഗീകാരം നൽകുകയായിരുന്നു.